അമേരിക്കയുമായിട്ടുള്ള ആണവ ചർച്ചകൾ വഴിമുട്ടി നിൽക്കവേ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന നടപടികൾ തുടരുകയാണ് ഉത്തരകൊറിയ. ഇപ്പോഴിതാ ദീർഘദൂര ക്രൂയിസ് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഉത്തരകൊറിയ. പരീക്ഷണത്തിന്റെ ചിത്രങ്ങളടക്കമുള്ള വിവരങ്ങൾ ഉത്തരകൊറിയൻ മാധ്യമമായ റൊഡാങ് സിൻമൺ പുറത്തുവിടുകയും ചെയ്തു. 1500 കിലോമീറ്റർ പരിധിയിൽ വരെ പ്രയോഗിക്കുവാൻ ശേഷിയുള്ള ക്രൂസ് മിസൈൽ അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും പരീക്ഷണം നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ജപ്പാൻ, ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയാവുന്ന രീതിയിലാണ് ഉത്തരകൊറിയയുടെ മിസൈൽ നിർമ്മാണവും പരീക്ഷണവുമെന്നാണ് അമേരിക്കയുടെ ഇൻഡോ പസഫിക് കമാൻഡ് മേധാവി പറഞ്ഞത്. ഇത്തരം മിസൈലുകൾ ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൊറിയൻ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടനുസരിച്ച് ടെസ്റ്റ് എഞ്ചിൻ, ഗ്രൌണ്ട് ടെസ്റ്റ്, നിയന്ത്രണം, ഗൈഡൻസ് ടെസ്റ്റുകൾ, ഓർമ്മനശേഷി വിലയിരുത്തൽ എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു പരീക്ഷണങ്ങൾ. ക്രൂസ് മിസൈൽ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിച്ചില്ലെങ്കിലും ഏകദേശം 1500 കിലോമീറ്റർ പറന്നതായിട്ട് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പരീക്ഷണം കാണുവാൻ എത്തിയിരുന്നില്ല. ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരകൊറിയയുടെ 73-ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗികമായി സൈനിക പരേഡുകൾ നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് മിസൈൽ പരീക്ഷണവും നടന്നത്. എന്നാൽ പരേഡിൽ ആണവായുധങ്ങളോ ബാലിസ്റ്റിക് മിസൈലുകളോ പ്രദർശിപ്പിച്ചിരുന്നില്ല. എന്തായാലും ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ഭീഷണിയാവുന്ന ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് ഉത്തരകൊറിയയുടെ വാദം.